ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചക്ക കൊണ്ട് ഒരു കിണ്ണത്തപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ചക്ക വേവിച്ച്, അതായത് ശർക്കരയിട്ട് വേവിച്ചെടുക്കുക. അതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ നല്ല തിക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് അടിച്ചെടുക്കണം. ഓക്കെ, അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ രണ്ട് കൈയിൽ റവയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. രണ്ടര കൈയിൽ റവ നമ്മൾ ആഡ് ചെയ്യും. ഇതിപ്പോൾ ഒരു സ്പൂണായി, രണ്ട് സ്പൂണ്. കുറച്ചും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. അതിന് ശേഷം പിന്നെ ആഡ് ചെയ്യുന്നത് ആട്ടപ്പൊടിയാണ്. രണ്ടര കപ്പ് ആട്ടപ്പൊടി ഇതിന് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമ്മളിത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചക്ക അടിച്ചു വെച്ചിരിക്കുന്നത് നമ്മളിതിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് ഇപ്പോൾ ഇതിപ്പോൾ ഓക്കെ ആണ്. അല്ല, നമുക്ക് ഭയങ്കര ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാം. അതിൽ ഇത്തിരി ചൂടുവെള്ളം ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഓക്കെ ആണ്. നമ്മളതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ജീരകവും അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായാണ്. അപ്പോൾ അത് രണ്ടും കൂടി അടിച്ചെടുക്കുക നാളികേരം ഇട്ടിട്ട്. ഓക്കെ, ഇതെല്ലാം കൂടി അടിച്ചെടുത്ത മിക്സാണ് നമ്മളിതിലോട്ട് ഇടുന്നത്. നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ നാളികേരമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് അരമുറി തേങ്ങയെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ മിക്സ് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആവിയിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇഡ്ലിച്ചെമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടത്. അതിനുശേഷം നമ്മളൊരു ഇഡ്ലിച്ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിൽ ഒരു കിണ്ണം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ തൂവിയിട്ട് നമ്മൾ കിണ്ണം വെക്കുക. അതിനുശേഷം നമ്മുടെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു രണ്ടര കയ്യിലൊക്കെ നമുക്ക് ഈ പാത്രത്തിൽ കൊള്ളും. അതനുസരിച്ച് ആഡ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല ലെവലാക്കി എടുക്കുക നമ്മൾ. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനിതിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ആവി വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്കതങ്ങോട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. കാരണം ആവിയിൽ പുഴുങ്ങുന്നത് കാരണം ഇത് വേഗമായിക്കോളും. അപ്പോൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്.
ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചക്ക കൊണ്ട് കിണ്ണത്തപ്പം റെഡിയാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കൊന്ന് മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ സോഫ്റ്റാണ്. അത് നമുക്കൊന്ന് പിടിച്ച് നോക്കിയാൽ തന്നെ അറിയാം വളരെ സോഫ്റ്റാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്